നമസ്കാരം, ഞാൻ ജോളി ജോസഫ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അറക്കുളം മൂന്നംഗ വയൽ കച്ചരമറ്റം റോഡിന് മുന്നിലാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മുടെയെല്ലാം മനസ്സിനെ നടുക്കിയ കൂത്താട്ടുകുളം സ്വദേശികളായ നിഖിൽ ഉണ്ണികൃഷ്ണനും നിമാ കെ വിജയനും മരണപ്പെട്ടത്. ആ നാടിനെ നടുക്കിയ സംഭവങ്ങൾ നടന്നത് ഇവിടെയാണ്. നമുക്ക് ആ സംഭവ സ്ഥലം സന്ദർശിക്കാം. ഇതാണ് കാഞ്ഞാറ് വഴി, തൊടുപുഴയിൽ നിന്ന് കാഞ്ഞാറ് വഴി വരുന്ന വഴിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലം, അതായത് വാഗമണ്ണിൽ നിന്ന് വരുന്ന വഴിയെന്ന് പറയുന്നു. ഇതിലെയാണ് അവർ ഈ പറഞ്ഞ അപകടത്തിൽപ്പെട്ട കാറ് വന്ന വഴി. അവർ വന്ന് ഈ സ്ഥലത്താണ് കാറ് വന്ന് ഓഫായി, എൻജിൻ ഓഫായി പോയത്. മറിച്ച് ഈ വഴിയിലൂടെയാണ് വെള്ളം ഒഴുകി വരുന്നതും വെള്ളം കടന്നു പോകേണ്ട വഴി കരിങ്കിനടിയിലൂടെ പോകുന്ന സ്ഥലവുമാണ്. ഇതിൽ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കരിങ്കിനടിയിൽ വഴിയിൽ ഇതിലെയാണ് കടന്നു പോകേണ്ടിയിരിക്കുന്നത്. കൂപ്പള്ളി മലയിൽ നിന്നും ഉരുള് പൊട്ടി എന്ന് പറയപ്പെടുന്നു പ്രദേശവാസികളൊപ്പം. ആ വെള്ളം ഈ പറമ്പിലൂടെ ഇതിലെയാണ് കരകവിഞ്ഞൊഴുകിയത്. കരിങ്കിനടിയിലൂടെ പോകാതെ മെത്തി വെള്ളം റോഡിലൂടെ ഇതിലെയാണ് ഒഴുകിയിരിക്കുന്നത്. ഒഴുകിയ ആ വെള്ളം കരകവിഞ്ഞ് ഇതിലെ അതിശക്തമായിട്ടാണ് വെള്ളം ഒഴുകിയത്. മുകളിൽ നിന്നും നമ്മൾ കാണുന്ന ഈ റോഡ് കവിഞ്ഞ് അല്ലെങ്കിൽ കലിങ്കിൻ്റെ മുകളിക്കടെ വെള്ളം ഒഴുകി എന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മൂന്നാല് വണ്ടി ഇപ്പുറേ കിടപ്പുണ്ട്, അപ്പുറേ ഉണ്ട്. അപ്പോൾ അവർ അപ്പുറേ നിന്ന ആൾക്കാർ മൂതാട്ടി ബോബിയ തൊമ്പഞ്ഞെണ്ണ ഇവരെല്ലാം നിൽപ്പുണ്ട്. കച്ചനപ്പത്തി ജോസ്, ജോസിൻ്റെ പയ്യൻ, ഇവർ നാല് പേര് നിൽപ്പുണ്ട്. അവർ ഇറക്കരുത് ഇറക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴും ഇവൻ വന്ന വഴി ഇറക്കി ഇറക്കി വണ്ടി പതിരിക്കലെത്തി. പതിരിക്കെത്തിയ ബാക്കി വലിച്ചു പോയി വെള്ളത്തിൽ. ബാക്കി വലിച്ച് ആ കരിങ്ങിൻ്റെ പാറപ്പറ്റ ചെന്ന് മുട്ടി നിന്നു. വണ്ടി അന്നേരം വളവെടുക്കാൻ ഒരാളെ പറഞ്ഞു വിടുന്നു. ആ ആൾ വളവെടുക്കാൻ പോയച്ച് വന്നപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ആ സംഭവിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇടിച്ച് നിന്ന നേരത്തെ നിന്നെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. നിന്നേനെ ഇവർ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തെടുത്തു. സ്റ്റാർട്ട് ചെയ്തെടുത്തപ്പോൾ വണ്ടി വെള്ളത്തിൽ പൊങ്ങി. പൊങ്ങിയിട്ട് പാറപ്പറ്റിന് മുകളിൽ കയറി നിന്നു. ഞാൻ പാറപ്പറ്റിന് മുകളിൽ കയറി മുകളിൽ കൂടെ. അത് കഴിഞ്ഞ് ഇവരനായ ഡോറ് തുറന്നു. ഡോറ് തുറന്നപ്പം ഈ സാധനം അകത്തോട്ട് വെള്ളം കയറി വണ്ടി താഴ്ത്ത് പോകുന്നു. ഇവർ ആ കൂട്ടത്തിൽ ഇതാണ് നടന്ന സംഭവം. ഒപ്പം ഇത് അറക്കുളം പഞ്ചായത്താണ്, അറക്കുളം പഞ്ചായത്ത് ഈ റോഡാണ്. അതിനുശേഷം ഇവിടെ പൈപ്പ് വെച്ച് ഒരു വേലി പോലെ ആൾക്കാർ കെട്ടിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആരും വന്ന് വീഴാതിരിക്കാനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ വീടിൻ്റെ പകുതിയോളം, ബാത്റൂമിൻ്റെ സൈഡൊക്കെ നമ്മൾ കാണുന്ന സൈഡെല്ലാം പകുതിയോളം വെള്ളം കയറി. ഇത്രയും ഒരാളിൽ ഇപ്പോൾ എൻ്റെ മുകളിൽ വെള്ളം, ഇത്രയും ഹൈറ്റിൽ വെള്ളം മുങ്ങി. അവിടെ നിന്ന് തുടർന്ന് വന്ന ഈ ഒപ്പം തന്നെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി എന്ന് പറഞ്ഞ് മൊത്തത്തിൽ ഒഴുകി അതിശക്തമായിട്ടാണ് താഴേക്ക് ഒഴുകിക്കൊണ്ടിരുന്നത്. ഇവിടെയാണ് കാറ് വന്ന് രണ്ട് തോടുണ്ട്, അതിൻ്റെ അപ്പുറേ ഒരു തോടുണ്ട്. ആ തോട് തമ്മിൽ വന്ന് ചേരുന്ന ഭാഗമാണ് ഇവിടെ. ഇവിടെ വന്നാണ് അപകടത്തിൽപ്പെട്ട കാറും ആളുകളും വന്ന് തങ്ങിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രദേശത്താണ്, ഈ പ്രദേശത്തിലൂടെ ഇരു സൈഡിലും റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിലൂടെയാണ് ഈ ഒരു തോട്, അത്യാവശ്യം സമാനം വലിയ തോടാണ്. ആ ഭാഗത്താണ് കാറ് വന്നടിഞ്ഞതും ക്രെയിൻ ഉപയോഗിച്ചാണ് കാറ് വലിച്ച് കയറ്റിയതെന്ന് പറയുന്നു. ഇതുപോലെ ഒരു മരണം അല്ലെങ്കിൽ ഒരു അപകടം ആർക്കും സംഭവിക്കാണ്ടിരിക്കട്ടെ. ഇതുപോലെ കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ നമ്മൾ യാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതല്ലെങ്കിൽ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രാദേശികമായ ആളുകളുടെ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ ആരും അവഗണിക്കാതിരിക്കുക. ആർക്കും ഇതുപോലെയുള്ള അവസ്ഥ വരാതിരിക്കട്ടെ. ഇനിയൊരു കുടുംബം ഇതുപോലെ അനാഥമാകാതിരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.